എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. സിമ്പിൾ എൻജിനീയറിംഗ്, എൻജിനീയറിംഗ് സിംപ്ലിഫൈഡ്. ഞാൻ നീതു രാഹുൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു കൺട്രോൾ സിസ്റ്റം, അതായത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് കാര്യങ്ങളാണ്. അതിൻ്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ ഒരു പേപ്പർ തന്നെയാണ് കൺട്രോൾ സിസ്റ്റം. എല്ലാവർക്കും ഒരു വിചാരമുണ്ട് കൺട്രോൾ സിസ്റ്റം കുറച്ച് ടഫാണ്, പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ ബേസിക്സ് കാര്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്. അപ്പൊ ഞാൻ എൻ്റെ വീഡിയോയില് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് കൂടുതലും പറഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾക്ക് ഇനി വരുന്ന വീഡിയോസിലൊക്കെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, നമ്മൾ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്. സോ നമ്മൾക്ക് ഒരു സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ഇൻപുട്ട് കൊടുക്കണം. ആ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു എക്സൈറ്റേഷൻ എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് നിന്ന് അപ്ലൈ ചെയ്യുന്ന ഇതാണ്, അതിനെയാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മളുടെ ആക്ച്വൽ ആയിട്ടുള്ള റെസ്പോൺസ്, അതിൽ നിന്നും കിട്ടുന്നത്, ഒരു സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്നത്, ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇനി സിസ്റ്റം എന്താണെന്ന്, അപ്പൊ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഇൻപുട്ടും വേണം ഔട്ട്പുട്ടും വേണം. ശരിക്കും സിസ്റ്റത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറേഞ്ച്മെന്റ് ഓർ കോമ്പിനേഷൻ ഓഫ് ഡിഫറെന്റ് ഫിസിക്കൽ കോമ്പോണൻസ്, ഫിസിക്കൽ ആയിട്ടുള്ള കോമ്പോണൻസ് അല്ലെങ്കിൽ കുറെ മെറ്റീരിയൽസ്, അത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരു അറേഞ്ച്മെന്റ് എന്നുള്ള രീതിയിൽ വെക്കുന്നതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മാനറിലായിരിക്കും നമ്മൾ അതിനെ, ആ യൂണിറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, ആ അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ്, അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം, അതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് അവിടെ തന്നെ രണ്ട് വേർഡ് ഉണ്ട്, കൺട്രോൾ ഉണ്ട്, സിസ്റ്റം ഉണ്ട്. അപ്പൊ സിസ്റ്റം എന്താന്നുള്ളത് നമ്മളിപ്പോ കണ്ടു. ഇനിയിപ്പോ കൺട്രോൾ എന്ന് പറയുന്നത്, അപ്പൊ വേർഡിൽ തന്നെ ഉണ്ട് കൺട്രോൾ, കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനെ നമ്മൾ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക. നമ്മൾക്ക് എന്താണോ ആവശ്യമുള്ള ഡിസൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ റെഗുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കമാൻഡ് ചെയ്യുന്നതിനാണ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സിസ്റ്റം എന്താന്ന് നമ്മൾ കണ്ടു, കൺട്രോൾ എന്താന്ന് നമ്മൾ, ഈ കൺട്രോളും സിസ്റ്റവും രണ്ടും ചേരുന്നതാണ് നമ്മളുടെ കൺട്രോൾ സിസ്റ്റം. അപ്പൊ നോർമൽ ഒരു സിസ്റ്റത്തിന് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, അതിൽ നമ്മൾ കുറെ കോമ്പിനേഷൻസ് ഓഫ് ഫിസിക്കൽ കോമ്പോണൻസിന് നമ്മൾ അറേഞ്ച് ചെയ്ത് നമ്മൾക്ക് എന്താണോ വേണ്ടത് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ആ അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കൺട്രോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, സിസ്റ്റവും ഉണ്ട്, അതേപോലെ നമുക്ക് കൺട്രോൾ ആക്ഷനും അതിൽ വരുന്നുണ്ട്. അപ്പൊ ഫിസിക്കൽ എലമെന്റ്സിനെ കമ്പൈൻ ചെയ്ത് എന്താണോ നമ്മൾക്ക് അറ്റൈൻ ചെയ്യണേ അതിനെ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുക, കമാൻഡ് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിനാണ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പൊ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും തമ്മിൽ എന്താണ്, രണ്ടിനും ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, അപ്പൊ എന്താ അതിൽ തമ്മിലുള്ള കറക്റ്റ് ഡിഫറൻസ്. അതായത് ഇപ്പൊ നമ്മൾ ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്, ആ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രോപ്പർ ഔട്ട്പുട്ട് ആയിരിക്കും. പക്ഷെ അതെന്ന് പറയുന്നത് മേ ഓർ മേ നോട്ട് ബി ഡിസൈഡ്, ആ കറക്റ്റ് നമ്മൾക്ക് വേണ്ടത്. ഞാനിപ്പോ എക്സാമ്പിൾസ് വെച്ച് പറയുമ്പോൾ അത് ക്ലിയർ ആകും. ഈ കൺട്രോൾ സിസ്റ്റത്തിനകത്താണെങ്കിൽ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡിസൈഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ഇപ്പൊ നമ്മൾക്ക് ഫാനിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഒരു സിസ്റ്റം നോക്കാം. അപ്പൊ ആ സിസ്റ്റവും കൺട്രോൾ സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമ്മൾ വീട്ടിൽ എല്ലാവരും ഡെയിലി യൂസ് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് ഫാൻ. അപ്പോൾ ഇതിനെങ്ങനെ സിസ്റ്റം ആയിട്ടും കൺട്രോൾ സിസ്റ്റം ആയിട്ടും നമ്മൾക്ക് കണക്കാക്കാം എന്നാണ് നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വേണം, ഔട്ട്പുട്ട് വേണം. അപ്പൊ ഫാൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 230 വോൾട്ട് 50 ഹെർട്സ് എ സി സപ്ലൈ ആണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഫാനിന്റെ ഔട്ട്പുട്ട് നമുക്ക് എന്താ വേണ്ടത്, നമ്മൾ എന്തിനാ ഫാൻ ഇടുന്നത്, നമുക്ക് എയർ ഫ്ലോ, കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. ഇനി ഈ ഫാനിനെ നമ്മൾക്ക് ഒരു സിസ്റ്റം എന്ന് വിളിക്കാൻ പറ്റുമോ?
ഈ ഫാന് ഫാൻ വിത്തൗട്ട് ബ്ലേഡ്സ് കനോട്ട് ബി എ സിസ്റ്റം. ബ്ലേഡ് ഇല്ലാത്ത ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾക്ക് സിസ്റ്റം എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമുക്ക് വേണ്ടത് എന്താ, എയർ ഫ്ലോ. ഇപ്പൊ ഫാനിന് ബ്ലേഡ്സ് ഇല്ലെങ്കിൽ അത് കറങ്ങും, പക്ഷെ നമ്മൾക്ക് എയർ ഫ്ലോ കിട്ടത്തില്ല. അപ്പൊ നമ്മൾ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ആ കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ഔട്ട്പുട്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫാനിനെ നമുക്ക് സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ടീഷൻ ഇസ് ഫാൻ വിത്തൗട്ട് ബ്ലേഡ്സ്. ഇനി ഫാനിന് നമുക്ക് ഒരു സിസ്റ്റം ആണെന്ന് പറയണമെങ്കിൽ ഫാൻ വിത്ത് ബ്ലേഡ്സ്, അതിൽ ഇറ്റ് ക്യാൻ പ്രൊവൈഡ് എ പ്രോപ്പർ ഔട്ട്പുട്ട്. കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് കാറ്റ്, അത് ഫാൻ കറങ്ങി കാറ്റ് നമ്മൾക്ക് കിട്ടണം. അപ്പൊ അതാണ് നമ്മളുടെ ഔട്ട്പുട്ട്. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് അങ്ങനത്തെ, അതായത് ഫാൻ വിത്ത് ബ്ലേഡ്സിനെ നമ്മൾക്ക് ഒരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷെ ഇതിനൊരു കൺട്രോൾ സിസ്റ്റം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്ക് ഫാനിന്റെ കാറ്റ് നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം, എനിക്ക് ഒത്തിരി സ്പീഡുള്ള കാറ്റ് വേണ്ട, സ്പീഡ് കുറച്ച് കുറച്ച് മതിയെങ്കിൽ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം ആ ഫാനിന്റെ ഇത്. അപ്പൊ അതിനെ നമ്മൾക്ക് കൺട്രോൾ സിസ്റ്റം എന്ന് പറയാം. അതാണ് അടുത്ത കണ്ടീഷൻ, അതായത് ഫാൻ വിത്ത് ബ്ലേഡ്സ് ആൻഡ് വിത്ത് റെഗുലേറ്റർ. അപ്പൊ ഈ കാറ്റിനെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമുക്ക് അതൊരു റെഗുലേറ്റർ വേണം. ഇപ്പൊ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഫാൻ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഫാൻ കറങ്ങും. ഫാൻ കറങ്ങുമ്പോൾ ഒത്തിരി കാറ്റുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എനിക്ക് കാറ്റ് കുറവ് മതിയെങ്കിൽ നമ്മൾ റെഗുലേറ്റർ വെച്ച് അത് റെഗുലേറ്റ് ചെയ്ത് ഫാൻ്റെ കാറ്റ് കുറയ്ക്കുന്നു. അപ്പൊ അവിടെ കൺട്രോൾ എന്നുള്ള ആക്ഷൻ നടക്കുന്നു, അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കൺട്രോൾഡ് എയർ ഫ്ലോ ആയിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് 230 വോൾട്ട് 50 Hz AC സപ്ലൈ, നമ്മൾക്ക് അവിടെ ഒരു കൺട്രോൾ എലമെന്റ് ഉണ്ട്. അതാണ് ഈ ഫാൻ്റെ കാറ്റിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള കൺട്രോൾഡ് എയർ ഫ്ലോ നമുക്ക് തരുന്നത്. സോ അപ്പോ അങ്ങനെയുള്ള സിസ്റ്റം, അതായത് ഫാൻ വിത്ത് റെഗുലേറ്റർ ആണെങ്കിൽ നമുക്ക് അതിനെ കൺട്രോൾ സിസ്റ്റം എന്ന് പറയാൻ പറ്റും.